എല്ലാവർക്കും സുൽഫത്ത് ക്വിൻ്ററിയിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ വയലറ്റ് ചീരച്ചേമ്പ്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ പച്ച ചീരച്ചേമ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ വയലറ്റ് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇതിന്റെ തണ്ടും ഇലയുടെ അടിഭാഗം ഒക്കെ നല്ല വയലറ്റ് കളറായിരിക്കുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണ ചേമ്പ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് ഉണ്ടാവും, ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് ഉണ്ടാകൂല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇതിന്റെ ഇലയും തണ്ടുകളും എല്ലാം നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം. സാധാരണ ചേമ്പെന്ന് വെച്ചാൽ നല്ല ചൊറിച്ചിലായിരിക്കുള്ളൂ, തണ്ടിനും ഇലക്കൊക്കെ നമുക്ക് കറി വെക്കാനൊന്നും പറ്റൂല, അതിന്റെ കിഴങ്ങ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഇലയും തണ്ടുകളൊക്കെ നമുക്ക് തോരൻ വെക്കാനൊക്കെ എടുക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്, പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ചീരച്ചേമ്പ്. അപ്പൊ ഈ ചീരച്ചേമ്പ് ഇതിന്റെ തൈകൾ എങ്ങനെയാണ് ഉണ്ടാകണേന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ വേര് പൊട്ടിയിട്ടാണ് തൈകൾ ഉണ്ടാകണത്. കണ്ട ഇതേപോലെ പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ പച്ച ചീരച്ചേമ്പ് പോലെ അധികം തൈകൾ വയലറ്റ് ചീരച്ചേമ്പിന് വരൂല കേട്ടോ. വളരെ സ്ലോ ആയിട്ടാ വരുള്ളൂ തൈകളും. പിന്നെ ഇതുപോലെ ഒരു ചെറിയ കിഴങ്ങ് ഉണ്ടാവും, അത് നമുക്ക് പച്ചനെയും കഴിക്കാം. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, ഇന്ന് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല, നമുക്ക് പച്ചക്കും കഴിക്കാം. ഇതിന്റെ ചെറിയ ഒരു ഇടക്ക് ചെറിയൊരു കിഴങ്ങുകൾ ഉണ്ടാവും. പിന്നെ ഇതിന്റെ തൈ, നമുക്കിപ്പോ പുതിയ തൈ, നമ്മൾ ഇതേപോലെ തൈ വരുമ്പോ നമുക്കത് പറിച്ച് മാറ്റി നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പൊ നമുക്കിപ്പോ ഇതേപോലെ താഴെ നമുക്ക് സ്ഥലം ഉള്ളവർക്കൊക്കെ നമുക്ക് താഴെ നടാം. പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയതാണ് ഈ വയലറ്റ് ചീരച്ചേമ്പ്. നന്നായിട്ട് തന്നെ വളരോട്ടാ, നല്ല വലിയതായിട്ട് വളർന്ന് കിട്ടുമ്പോ നമ്മ ഒരു തൈയൊക്കെ ഗ്രോ ബാഗിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരല്ല മതി, നമുക്ക് ഒരു വീട്ടിലേക്ക് തോരൻ വെക്കാനായിട്ട് അതിന്റെ ഇലയും തണ്ടും കൂടു എടുത്താൽ തന്നെ നമുക്ക് തോരൻ വെക്കാം. അപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഇതേപോലുള്ള ചീരച്ചേമ്പൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണ നല്ലതാണ്. ഭയങ്കര ഒരെല്ലാം മധുരമൊക്കെയാണ്, നല്ല ടേസ്റ്റി തന്നെയാണ് ഈ ചീരച്ചേമ്പ് കറി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നമുക്കിപ്പോ ഇതിന് അടിവളമായിട്ട് ഇപ്പൊ നമുക്ക് എന്ത് പച്ചില വളങ്ങളും ചാണകപ്പൊടിയും എന്ത് ചപ്പുചവറൊക്കെ നമുക്ക് ഇതിന്റെ തടത്തിലേക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് നന്നായിട്ട് തന്നെ വളരും, പ്രത്യേകിച്ച് ഒരു വളമൊന്നും വേണ്ട. പിന്നെ സാധാരണ ചേമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അങ്ങോട്ട് ഉണങ്ങിപ്പോവും, എന്നിട്ട് അതിന്റെ വിത്ത് അടിയിൽ കിടന്നിട്ടാണ് പിന്നീട് മഴ വന്ന ടൈമിൽ മുളച്ച് വരെയാണ് ചെയ്യണത്. പക്ഷെ ഈ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലയും തണ്ടും ഒന്നും ഉണങ്ങിപ്പോകൂല, നമുക്ക് പച്ചനെ തന്നെ വേനൽക്കാലത്ത് പച്ചനെ തന്നെ നമുക്ക് ഇലകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൽ അയൺ കണ്ടന്റ് കൂടുതലാണ് ഈ വയലറ്റ് ചീരച്ചേമ്പില്. പച്ച ചീരച്ചേമ്പിനെ അപേക്ഷിച്ച് വയലറ്റ് ചീരച്ചേമ്പില് അയൺ കണ്ടന്റ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഒരു മൂടൊക്കെ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ വെക്കാനായിട്ട് ഒരു പ്രയാസമില്ല, ഇത് വളർത്തിയെടുക്കാനും പ്രയാസമില്ല, വലിയ പരിചരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്കൊരു ഇത് നട്ടാൽ തന്നെ പിന്നെ നമുക്ക് പിന്നീട് അധികം തൈകൾ ഉണ്ടാവുമ്പോ നമുക്ക് മാറ്റി നട്ടിട്ട് ഇഷ്ടം പോലെ തൈകൾ നമുക്ക് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. ഇത് ഞാൻ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള ചീരച്ചേമ്പാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുത്തോണ്ടിരിക്കണതാണ് കേട്ടോ. നമ്മൾ എളപ്പം തണ്ടുകൾ കണ്ട ഇതേപോലുള്ള എളപ്പം തണ്ടുകളും ആണ് നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കണത്. അപ്പൊ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട നമ്മ ഇതേപോലെ ചരിച്ച് എടുക്കാം. അപ്പൊ പിന്നെ ഇത് കേടായി പോകുമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് അടുത്ത കൂമ്പ് വന്നിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാം. പിന്നെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പാട പോലെ ഉണ്ട് ഈ, അത് നമ്മത് കണ്ട ഇതേപോലെ നമുക്ക് ഉലിച്ച് കളയാൻ പറ്റും. കത്തി വെച്ചിട്ട് കണ്ട ഇതേപോലെ നമ്മ കളയാം ഫുള്ളായിട്ട്. നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കാം, നമുക്ക് പരിപ്പിട്ട് കറി വെക്കാം, സാമ്പാറിലിടാം കേട്ടാ. നമുക്ക് തേങ്ങാച്ച കറികളിലൊക്കെ നമുക്ക് ഉപയോഗിക്കരുത്. നമുക്ക് സാമ്പാറിൽ ഇതിന്റെ താളും ഇലയൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ഇലക്കറികൾ വെച്ച് തന്നെ ഉള്ള, ഞങ്ങൾ ഇവിടെയൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഒരു പച്ചക്കറി മേടിക്കൂല, നമ്മുടെ വീട്ടിലെ പറമ്പിലേക്ക് ഇലക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മ സാമ്പാറൊക്കെ ഉണ്ടാക്കണത്. അപ്പൊ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ടേസ്റ്റ് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് അത് തന്നെയാണല്ല. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ചീരച്ചേമ്പൊക്കെ നമ്മുടെ വീട്ടിൽ കിന്നിട്ട് ഇതേപോലെ കണ്ട നമുക്ക് ആ പാടെ കളഞ്ഞ ശേഷം നമുക്ക് ചെറുതായി അരിയാം. വേണ്ട ഇതേപോലെ അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഇത് തോരനിലിടാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ തണ്ട് മാത്രമായിട്ട് നമുക്ക് കറി വെക്കാം കേട്ടാ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ചെയ്യാം. ഇതേപോലെ അരിഞ്ഞിട്ടാണ് നമ്മ കറി വെക്കാനായിട്ട് എടുക്കേണ്ടത്. ഇലയും ഇതേപോലെ നമുക്ക് ചീര അരിയണ പോലെ തന്നെ ഇലയും അരിഞ്ഞെടുക്കാം.
ഇത് ഞാൻ ടെറസിൽ HDP ഗ്രോ ബാഗിൽ നട്ട ചീരച്ചേമ്പാണ്. കണ്ട, ഇതിപ്പോ നട്ടിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല കേട്ടോ. നല്ല ഗ്രോത്തി തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ഇതേപോലത്തെ ഒരു ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഇത് പറിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചീരച്ചേമ്പ് നടാം. അപ്പൊ ചീരയൊക്കെ നടാൻ പറ്റിയ നല്ലൊരു ബാഗാണിട്ടിത്. നമുക്ക് ചീരയുടെ ഇടയിൽ കണ്ട ഞാൻ ഇതിൽ ഇഞ്ചി നട്ടുകൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ വല്ല ഇതുകളും കൂടെ നടാൻ പറ്റിയൊരു ബാഗാണ്. അപ്പൊ അധികം സ്ഥലം ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞാല് നല്ലതാണ്. പിന്നെ ടെറസിലൊന്നും കണ്ടാൽ നമുക്ക് ചീരച്ചേമ്പ് നടാം. ഞാൻ ചെറിയ നമ്മുടെ സാധാ HDP ഗ്രോ ബാഗിലും ഈ വയലറ്റ് ചീരച്ചേമ്പിന്റെ തൈകൾ നട്ടിട്ടുണ്ട്. കണ്ട, എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലക്കറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ചീരയൊക്കെ നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് മഴക്കാലത്ത് നമ്മ ഇതേപോലുള്ള ചീരച്ചേമ്പുകൾ തന്നെ കൃഷി ചെയ്താലാ നമുക്ക് ഇലക്കറി, നമുക്ക് 365 ദിവസവും നമുക്ക് ഇലക്കറി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഇതേപോലെ താഴെ സ്ഥലമുള്ളവർക്ക് താഴെ നടാ, ഇതേപോലെ ചീരച്ചേമ്പ് വയലറ്റ് ചീരച്ചേമ്പൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം. നമുക്ക് വലിയ പരിചരണങ്ങൾ വേണ്ട. സ്ഥലം ഇല്ലാത്തവർക്ക് ഇതേപോലെ ടെറസിൽ ചട്ടിയിലും ഗ്രോ ബാഗിലും കവറിൽ വരെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ്. എല്ലാവരും കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.